മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിവാദ നായകൻ എം ശിവശങ്കർ ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് പുതിയ പദവി എന്തെങ്കിലും നൽകി ഭരണ സംവിധാനത്തിൽ വിരമിച്ചതിന് ശേഷം പങ്കാളിയാക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചാനലിലൂടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായി 98 ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ച ശിവശങ്കർ 1995 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. സർവീസിൽ നിന്ന് സ്വയം വിരമിക്കാൻ നേരത്തെ അപേക്ഷ നൽകിയെങ്കിലും കോടതിയിൽ കേസുള്ളതിനാൽ അനുമതി ലഭിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ. DGP ആയിരിക്കെ ജേക്കബ് തോമസിനോട് കാട്ടിയതൊന്നും സർക്കാർ വലിയ വിവാദത്തിൽ കുടുങ്ങിയിട്ടും ശിവശങ്കറിനോട് കാട്ടിയില്ല. കാരണം അത്രയ്ക്ക് അടുപ്പമാണ് മുഖ്യമന്ത്രിയും ശിവശങ്കറും തമ്മിൽ. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ സർവീസിൽ തിരിച്ചെടുക്കുകയും സുപ്രധാന വകുപ്പുകളുടെ ചുമതല നൽകുകയും പിണറായി സർക്കാർ ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇനി എന്തെന്ന ചോദ്യം ഉയരുന്നത്. വിരമിച്ച ശേഷം ദുബായിൽ താമസിക്കാനായിരുന്നു ശിവശങ്കറിൻ്റെ താല്പര്യമെന്ന തരത്തിൽ നേരത്തെ സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു. അത് സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥയിലും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് ശിവശങ്കർ പറഞ്ഞിട്ടില്ല. ശിവശങ്കർ ഒരിടത്തും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ശിവശങ്കറുടെ പുസ്തകത്തിലും അങ്ങനെയൊരു തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ശിവശങ്കർ ഉൾപ്പെട്ട ലൈഫ് മിഷൻ അഴിമതി കേസ് CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടികൾ ശിവശങ്കറിന് നേരിട്ടേ പറ്റൂ. ഈ വിവാദങ്ങൾക്കിടയിലാണ് ജയിൽ ജീവിതം പശ്ചാത്തലമാക്കി അശ്വത്മാവ് വെറും ഒരാന എന്ന പേരിൽ പുസ്തകം എഴുതിയത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെ പരിചയമുണ്ടെന്നും സ്വർണ്ണക്കടത്ത് ബന്ധം അറിയില്ലെന്നും ശിവശങ്കർ ആദ്യം മുതലേ വെളിപ്പെടുത്തുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിലും അതുതന്നെയാണ് എഴുതിയിരിക്കുന്നത്. ശിവശങ്കറിൻ്റെ പുസ്തകം ഇറങ്ങിയതിന് പിന്നാലെ ചതിയുടെ പത്മവ്യൂഹം എന്ന പേരിൽ ശിവശങ്കറിനെ രൂക്ഷമായി വിമർശിച്ച് സ്വപ്നയും പുസ്തകം എഴുതി. ഇത് രണ്ടും വലിയ വിവാദമാണ് കേരളത്തിലുണ്ടാക്കിയത്. കേരളം ഒരു സമയത്ത് ഇത് രണ്ടും ചർച്ച ചെയ്തു. പുതിയ സാഹചര്യത്തിൽ ശിവശങ്കർ പുസ്തകം എഴുതാനുള്ള സാധ്യത വളരെയേറെയാണ്. കാരണം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. സർവീസിൽ നിന്ന് വിരമിച്ചാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി ശിവശങ്കർ തുടരുമെന്നതിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഭരണ സംവിധാനത്തിൽ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ശിവശങ്കർ വിരമിക്കുമ്പോൾ സംസ്ഥാനത്തെ IAS തലപ്പത്ത് വൻ അഴിച്ചുപണി ഉണ്ടാകും. ശിവശങ്കർ കൈകാര്യം ചെയ്തിരുന്ന യുവജനകാര്യ വകുപ്പിൻ്റെ ചുമതല വിശ്വസ്തരായ മറ്റാർക്കെങ്കിലും നൽകണം. ഇതോടൊപ്പം മൃഗസംരക്ഷണം, ക്ഷീരോത്പാദനം, മ്യൂസിയം വകുപ്പുകളുടെ അധിക ചുമതലയും ശിവശങ്കറിനാണ്. അതിനും പറ്റിയ ആളുകളെ കണ്ടെത്തണം. സ്വർണ്ണക്കടത്ത് ആരോപണത്തിന് മുൻപ് കേരളത്തിലെ ഏറ്റവും തിളക്കമാർന്ന മിടുക്കനായ IAS ഉദ്യോഗസ്ഥനായിരുന്നു ശിവശങ്കർ. സ്വർണ്ണക്കടത്ത് സംഘത്തെ കള്ളപ്പണം വെളുപ്പിക്കാൻ സഹായിച്ചെന്ന കേസിൽ 2020 ഒക്ടോബർ 28 ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത പദവി വഹിച്ച IAS ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു കേസിൽ അറസ്റ്റിലായതോടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് അന്ന് വെടിമരുന്നിട്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ പേരുകൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശിവശങ്കറിൻ്റെ പങ്കിനെക്കുറിച്ചും ആരോപണം ഉയർന്നത്. ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി, IT സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിൽ നിന്നും അന്ന് പുറത്താക്കിയിരുന്നു. ഇതോടെ ശിവശങ്കർ ഒരു വർഷത്തെ അവധിയിൽ പ്രവേശിച്ചു. പിന്നാലെയാണ് അറസ്റ്റുണ്ടായത്. 1978 SSLC പരീക്ഷയിൽ 2nd റാങ്ക് നേടിയ ശിവശങ്കർ BTech ബിരുദം കരസ്ഥമാക്കിയ ശേഷം റിസർവ് ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. പിന്നീടാണ് ഡെപ്യൂട്ടി കളക്ടറായി സംസ്ഥാന സർവീസിലെത്തിയത്. 2000 IAS കൺഫർ ചെയ്തു. 2016 മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി പദവിയിലെത്തി. 2019 പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. മഹാപ്രളയത്തിന് ശേഷം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ കൺസൾട്ടൻ്റായി. ഇങ്ങനെയൊക്കെ സുപ്രധാന പദവിയിലിരുന്ന ശിവശങ്കർ വിരമിച്ചു കഴിഞ്ഞ് വെറുതെ ഇരിക്കുമെന്ന് കേരള സമൂഹത്തിന് ധാരണയില്ല. ഏതായാലും വരുന്ന നാളുകളിൽ ശിവശങ്കറിനെക്കുറിച്ചൊരു ധാരണ മലയാളികൾക്കുണ്ടാകും. അത് ഒന്നുകിൽ പിണറായി വിജയനോടൊപ്പം ഭരണ സംവിധാനത്തിൽ ആയിരിക്കും, ഇല്ലെങ്കിൽ പൂർണ്ണസമയ എഴുത്തുകാരനായി വീട്ടിൽ വിശ്രമിക്കും.
ഇത് രണ്ടിലേതെങ്കിലുമായിരിക്കും ശിവശങ്കർ തിരഞ്ഞെടുക്കുക.